മോഴ്സസിലേക്ക് സ്വാഗതം. ഇന്നേക്കും ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ വളരെ വേദനയോടുകൂടി ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിലാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. അതിലൊരു കുഞ്ഞിൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 2 അധ്യായം അതിൻ്റെ 2 വാക്യം എടുത്ത് വായിക്കാമല്ലേ. അപ്പോൾ ഞാൻ ബൈബിൾ തുറന്നു, വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ഇത് മോശയുടെ കഥയാണല്ലോ. ദൈവം പറഞ്ഞു, അല്ല ഒന്നുകൂടെ വായിക്കും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിച്ചു. ഞാൻ പറഞ്ഞു, ഇത് മോശയാണല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, അല്ല കുഞ്ഞെ, അവിടെ മോശയുടെ കഥയല്ല, ആ 2 വാക്യത്തിൽ മോശയുടെ അമ്മ ജോഖെബേദിൻ്റെ കഥയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നോട് പല കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അതിൽ നിന്ന് നിങ്ങളുടെ മുൻപേ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ജോഖെബേദ് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ, ഈ കുഞ്ഞൊരു സാധാരണ കുഞ്ഞല്ല, ഇവനൊരു പ്രത്യേകതയുള്ളൊരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കി 3 മാസത്തേക്ക് അവനെ സൂക്ഷിച്ചു വെക്കുകയാണ്. അന്ന് ദൈവം എന്നോട് സംസാരിച്ചു, ഓരോ കുഞ്ഞിനെയും ഞാൻ എങ്ങനെ കാണുന്നോ അതേ ദൃഷ്ടിയിൽ കാണാൻ കഴിവുള്ള ഒരു സ്ത്രീയെയാണ് ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അന്ന് ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ജോഖെബേദിന് വേണ്ടി മോശയെ തിരഞ്ഞെടുക്കുമല്ലായിരുന്നു, പക്ഷേ മോശയ്ക്ക് വേണ്ടി ജോഖെബേദാണ് ഉത്തമ അമ്മ എന്ന് മനസ്സിലാക്കി അവളെ തിരഞ്ഞെടുക്കുമായിരുന്നു. നാം പലപ്പോഴും പറയും, ദൈവം എനിക്ക് ഈ കുഞ്ഞിനെ തന്നു. ദൈവം പറഞ്ഞു, അല്ല കുഞ്ഞെ, ആ കുഞ്ഞിന് വേണ്ടി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കണം. നമ്മളുടെ കയ്യിൽ ഉള്ള ആ കുഞ്ഞ്, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും, നമ്മളെ ഒരമ്മയായിട്ട് ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം ദൈവം അവനെയോ അല്ലെ അവളെയോ എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തിക്കാൻ, അതുപോലെ വളർത്തിയെടുക്കുവാൻ ഉള്ള സകല കഴിവും നമ്മുടെ ഉള്ളിൽ തന്നിട്ടാണ് അവൻ നമ്മളെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 11 23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ മോശയുടെ മാതാപിതാക്കൾ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ വിശ്വാസത്താൽ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവർ കണ്ടു ഇവൻ്റെ ഭാവി. അവിടെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, അവർ ഫറവോൻ്റെ ആ വെല്ലുവിളിയെ അവർ ഭയപ്പെട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ദൈവഹിതപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ ലോകത്തിലെ പ്രഭു, ഈ ലോകത്തിലെ ഫറവോനായിരിക്കുന്ന സാത്താൻ അവൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കത്തില്ല. അവന് ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പല വിധത്തിലുള്ള ഡിക്രീസ്, പല ആലോചനകളുമായിട്ട്, പല പല പ്രഖ്യാപനങ്ങളുമായിട്ട് ഇങ്ങനെ വരും. നമ്മൾ ഭയപ്പെടരുത്. മോശയുടെ അമ്മ ഭയപ്പെട്ടില്ല. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെയും ദൈവം എന്നോട് സംസാരിച്ചു. നമ്മൾ ഹന്നായെക്കുറിച്ച് വായിക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ, ആ സമയത്ത് ആ ഇസ്രായേലിൽ മുഴുവനും ദൈവഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ, പുരോഹിതന്മാരും മഹാപുരോഹിതനും, ഇവർക്കാർക്കും ദൈവത്തെ ഭയമില്ല, വളരെ ഇമ്മോറലായിട്ട് ജീവിക്കുന്ന ഒരു സമയം, ആ സമയത്ത് ദൈവം ഒരു ഡിക്ലറേഷൻ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവം പറയുവാൻ, ഞാൻ എനിക്ക് വിശ്വസ്തനായ, എന്നോട് വിശ്വസ്തതയോടുകൂടെ നിൽക്കുന്ന ഒരു പുരോഹിതനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ദൈവത്തിന് വിശ്വസ്തനായ ഒരു പുരോഹിതനെ ദൈവം എഴുന്നേൽപ്പിക്കണമെങ്കിൽ അതുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു അമ്മയും വേണം. അപ്പം അങ്ങനെ ദൈവം നോക്കിയപ്പോൾ അവിടെ ഹന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഹന്ന പറയുന്നു, ദൈവമേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അവനെ ജീവിതകാലം മുഴുവനും നിനക്കായിട്ട് ഞാൻ സമർപ്പിക്കും. ദൈവം പറഞ്ഞു, ആ അവളാണ് കറക്റ്റ് അമ്മ, ആ കുഞ്ഞിനെ ആ പുരോഹിതന് വേണ്ടി കറക്റ്റ് അമ്മയുള്ളതാണ്. അങ്ങനെ ഹന്നയ്ക്ക് ശമൂവേൽ ജനിക്കുന്നു. അതിനുശേഷം ഈ ശമൂവേൽ ബാലനെ കൊണ്ട് അവൾ ഏലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഏലി ചോദിക്കും, നീ ആരാ, എനിക്ക് നിന്നെ മനസ്സിലായില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ പറഞ്ഞതിന്, അയ്യോ മറന്നുപോയോ, ആ 2-3 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ ആ വെളിയിലിരുന്ന് കരഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ആ കുഞ്ഞായത്, നമ്മളങ്ങനെ പറഞ്ഞേനെ. പക്ഷെ അവൾ പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിക്കണം. അവൾ പറഞ്ഞ, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഐ പ്രേഡ് ഫോർ ദിസ് ചൈൽഡ്. അവൾ ആ മർമ്മം മനസ്സിലാക്കിയിരുന്നു. അവൾക്കറിയായിരുന്നു അവൾ ആ കുഞ്ഞിന് വേണ്ടി സ്പെസിഫിക്കായിട്ട് തിരഞ്ഞെടുത്തവളാണ്. നാം ഒരിക്കലും ഈ അമ്മയുടെ ജോലി ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത്. നാമും ദൈവവും ഒരു പാർട്ട്ണർഷിപ്പിലാണ്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പർപ്പസ്, അതിലേക്ക് എത്തിക്കാൻ നമ്മളും കുഞ്ഞിനെ ദൈവത്തിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുവാണ്.
ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. ഇനി വളർന്ന് പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോട് ഞാൻ ഒരു വാക്കൊന്ന് സംസാരിച്ചോട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഓ ഇനിയിപ്പം സമയം ഒത്തിരി വൈകിപ്പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, എൻ്റെ കുഞ്ഞ് വളർന്നു വലുതായി, ഇനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് സാത്താൻ്റെ ഒരു വാക്കാണ്. സാത്താനാ പറയുന്നത്, ഇനിയും എല്ലാം തീർന്നു, ഇനി ആശയ്ക്ക് വകയില്ല. നമ്മളുടെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു നഗരത്തിലേക്ക് പോവുക. ആ നഗരത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ അവിടെ ഒരു യുവാവിനെ നമുക്ക് കാണാം. ആ യൗവനക്കാരനെ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരിക. അവൻ മരിച്ചു പോയിരുന്നു, അവൻ്റെ കഥ അവസാനിച്ചു. സാത്താൻ പറഞ്ഞു തീർന്നു. അവൻ്റെ കൂട്ടുകാരവിടെ കരയുന്നുണ്ട്, ആ നഗരത്തിലെ ആൾക്കാരെല്ലാം അവിടെ ഇറങ്ങി വന്ന് അവരെല്ലാവരും കരയുന്നുണ്ട്. കർത്താവ് ഇവരെല്ലാവരെയും കണ്ടു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ അമ്മ കരയുന്നത് കണ്ടിട്ട് ദൈവം മനസ്സലിഞ്ഞു. നമ്മുടെ കർത്താവ് ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുക, നീ കരയരുത്. എന്നിട്ട് ആ യൗവനക്കാരനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് ആ അമ്മയുടെ അടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കുക. ജീവനുള്ളവനായിട്ട് നമ്മളുടെ ദൈവം റിസ്റ്റോർ ചെയ്യാൻ ശക്തനാണ്. ഏത് മരിച്ച അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, സാത്താൻ നിങ്ങളോട് ഇനിയും എത്ര ആശയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾ കൈവിടരുത്. ദൈവത്തിൽ ആശ്രയിച്ച് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കണ്ടിന്യൂസ് ആയിട്ടിരുന്നാൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുമായിട്ട് റിസ്റ്റോർ ചെയ്യിപ്പിക്കുന്ന ആ ദിവസം വരുന്നു. വരും ദിവസങ്ങളിൽ ഓരോ സഹോദരിമാരും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആ അമ്മയുടെ റോൾ, ആ ചിലപ്പം നമ്മളുടെ സ്വന്തം കുഞ്ഞുങ്ങളാകാം, ചിലപ്പം നമ്മളുടെ നീസ് ആകാം, നെഫ്യൂ ആകാം, ചിലപ്പം യുനോ ഏതെങ്കിലും കുഞ്ഞാകാം, പക്ഷെ ഒരു അമ്മയുടെ റോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയ സകല ബുദ്ധിയും പരിജ്ഞാനവും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ദൈവ കൃപ നിങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.